ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു കൊച്ചി ലോകം. നിങ്ങളിപ്പോൾ ഇത് കാണുമ്പം ലോലിപ്പോപ്പാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ ഉണ്ടാക്കുന്നത് ലോലിപ്പോപ്പ് ചിക്കനാണ്. അപ്പോൾ ചിക്കൻ ലോലിപ്പോപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിപ്പം ചിക്കൻ വിങ്സ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പം ആദ്യം നമുക്കിത് തോല് ഇട്ടിട്ട് ഉണ്ടാക്കുകയാണെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷേ ചിലർക്ക് തോല് ഇഷ്ടമുണ്ടാവില്ല. അപ്പോൾ തോല് നമ്മൾ ഒന്ന് കത്തിയോണ്ട് ഒന്ന് മുറിച്ചിട്ട് അടർത്തിയെടുക്കാം. അപ്പം നമുക്ക് കാണാം ഇവിടെ ഒരു ജോയിൻ്റ് ഉണ്ട്. ഈ ജോയിൻ്റ് ആണ് നമുക്കത് അടർത്തിയെടുക്കേണ്ടത്. അപ്പം ഒന്നുകിൽ നമുക്ക് കൈകൊണ്ട് തന്നെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് കത്തീൻ്റെ സഹായത്തോടു കൂടിയിട്ട് ഇങ്ങനെ ഒന്ന് മുറിച്ചാൽ ഇത് നല്ലതിൽ കട്ടായിട്ട് വരും. ഇത് നിങ്ങൾക്ക് കളയൊന്നും വേണ്ട, ഇത് നമുക്ക് ബാർബിക്യൂവിനോ എന്തിനെങ്കിലും നമുക്കിത് യൂസ് ചെയ്യാൻ കഴിയും. എന്നിട്ട് ഇതിപ്പം ഈ ഒരു രീതിയിലാണ് കെട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് ഈ ഇവിടെ പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് ശരിയാക്കി കൊടുക്കണം. അതിന് നമുക്ക് കത്തിയോണ്ട് ഒന്ന് ഇതിങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് ഈ കണ്ടില്ലേ, ഇതൊന്നിങ്ങനെ മുറിച്ച് കൊടുത്തിട്ട് നമുക്കൊരു ഇതാക്കൊപ്പം നമുക്കൊന്ന് കത്തിയുണ്ട് ഇങ്ങനെ കൈ മുറിയാതെ ശ്രദ്ധിക്കണം. ഇതേപോലെ നമുക്കെല്ലാം മുറിച്ച് നമ്മളെ ചിക്കൻ ലോലിപ്പോപ്പ് ഇവിടെ ഒക്കെ കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മാറിനേറ്റ് ചെയ്യണം. അപ്പോൾ മാറിനേറ്റ് ചെയ്യാനായിട്ട് ആദ്യം തന്നെ ഞാനിതിലേക്ക് ഒരു സ്പൂണ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ചില്ലി പേസ്റ്റ് പറഞ്ഞാൽ ഞാനിപ്പം സാധാരണ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. അപ്പം ഞാനിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കുറച്ച് മുളക് പൊടി, കുറച്ച് ചൂടുവെള്ളത്തിൽ കുറച്ച് എണ്ണയും സൺഫ്ലവർ ഓയിലും കൂടി ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതാണ്. അപ്പം അത് ഒരു സ്പൂണ് ചേർത്ത് കൊടുക്കുക. ഈ കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു അര സ്പൂൺ കുരുമുളക് പൊടി, അര സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സ്പൂണ് കോൺഫ്ലവറും ചേർത്ത്, എന്നിട്ട് ഒരു അര സ്പൂണ് വിനാഗിരി ഒഴിച്ചു കൊടുത്താൽ മതി. അര സ്പൂണ് സോയാ സോസ്, ഒക്കെയാണ്. അപ്പം മുട്ട ചേർക്കണമെങ്കിൽ മുട്ട ചേർത്ത് കൊടുക്കാം. ഒന്നും കൂടി ക്രിസ്പി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് മുട്ട ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം എനിക്ക് അത്രയ്ക്കത് മുട്ട അതിൻ്റെ ടേസ്റ്റ് മുന്നോട്ട് നിൽക്കും. അതുകൊണ്ട് ഞാനത് ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അത് ചേർത്ത് കണ്ടാൽ തന്നെ നമുക്ക് ഫ്രൈ ചെയ്ത് ചെയ്യാൻ കഴിയും. ഇത് നമുക്ക് മാരിനേറ്റ് ചെയ്തിട്ട് നമുക്കൊരു 15 മിനിറ്റ് ഇത് മാറ്റി വയ്ക്കും. അപ്പോൾ സോസ് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ നമുക്ക് ഈ പാൻ നല്ലതിൽ ചൂടാക്കണം. നല്ല ചൂടായതിനു ശേഷം നമുക്കതിലേക്ക് എന്തും ഇടാൻ കഴിയുള്ളൂ. ഈ ചൈനീസ് ഐറ്റം നമ്മൾ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ പാൻ നല്ല ചൂടായിരിക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ ഈ സോസ് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ഫ്രൈ ചെയ്യാൻ പോകുന്ന ചിക്കൻ. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ടോസ് ചെയ്തെടുക്കുക. അപ്പം അപ്പോഴാണ് ആ ഒരു ലോലിപ്പോപ്പിൻ്റെ ടേസ്റ്റ് കിട്ടുക. അപ്പോൾ നമുക്ക് ഈ പാൻ ഒന്ന് ചൂടാവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വറ്റൽ മുളക് ചേർത്ത് കൊടുക്കാം. ആറ് വെളുത്തുള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. അപ്പം നമ്മളെ വെളുത്തുള്ളി ഒന്ന് ബ്രൗൺ കളറായി വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് ഒരു സവാള ഞാൻ പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം. ഇത്
അതേപോലെ സ്പ്രിംഗ് ഓണിയൻ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണ് ചില്ലി പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഒരു സ്പൂണ് കെച്ചപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു സ്പൂണ് ചില്ലി സോസ് ചേർത്ത് കൊടുക്കുകയാണ്. അര സ്പൂണ് സോയാ സോസ്. അര സ്പൂൺ വിനീഗർ. അര ഗ്ലാസ് വെള്ളം. തിളച്ച വെള്ളമാണ്. വെള്ളം ഒഴിച്ചതിന് ശേഷം നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടി വയ്ക്കാം. നമുക്ക് കുറച്ച് കൊറിയാണ്ടർ ലീഫ് ചേർത്ത് കൊടുക്കാം. ഫ്രഷ് ഉണ്ടെങ്കിൽ ഫ്രഷ് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഫ്രഷ് ഇല്ല, അതുകൊണ്ട് ഞാൻ ഡ്രൈ ആണ് ചേർത്ത് കൊടുക്കുന്നത്. പാനിൽ നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാനാണ് പോകുന്നത് ലോലിപോപ്പ് ചിക്കന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത് എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ നമുക്കതിലേക്ക് ചിക്കൻ ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. നമുക്ക് ഓരോ ചിക്കൻ ഓരോന്നോരോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം. അങ്ങനെ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട്. നമ്മൾ ഈ ചിക്കൻ ഇവിടുന്ന് വാങ്ങണം. നമ്മൾ സോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ല ഇതിലൊന്ന് ടോസ് ചെയ്യാം. തെറിക്കും എന്ന പേടിയുണ്ടെങ്കിൽ സ്പൂൺ കൊണ്ട് നമ്മൾ ആക്കിയാൽ മതി. ഇങ്ങനെ ആക്കുമ്പം ആദ്യമൊക്കെ ഞാൻ ഇത് ഉണ്ടാക്കുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഏതെല്ലാം കയ്യിലേക്കും ഒക്കെ തെറിക്കലുണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അങ്ങനെ ചെയ്ത് അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് വിചാരിച്ച് പിന്നെ ഇങ്ങനെ ചെയ്ത് അത് ശീലമായി. അതിൻ്റെ ഇതൊക്കെ മനസ്സിലാവാൻ, നാക്കൊക്കെ മനസ്സിലാവാൻ തുടങ്ങി. അപ്പോൾ അത് ശ്രദ്ധിക്കണം. നല്ല ചൂടുള്ള സോസാണ്. അപ്പോൾ അത് കയ്യിലേക്കാവാൻ സാധ്യത ഉണ്ട്. അപ്പോൾ നമ്മളെ ഇത് നല്ല അതിൽ റെഡിയായിട്ട് വന്നിട്ടുണ്ട് ലോലിപോപ്പ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ഗ്രേവി വേണ്ട എന്നാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുന്നില്ല, കാരണം നല്ല ഇതിൽ ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ചിക്കൻ സ്പ്രിംഗ് ഓണിയൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. നമ്മളുടെ ചിക്കൻ ലോലിപോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു. ബൈ.